നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖം തിരുവനന്തപുരത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ ബസ് ടെർമിനലിൽ നിന്നോ ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷനും വളരെയധികം ഈസിയാണ്. നമുക്ക് കാറായിരുന്നാലും ബൈക്ക് ഉണ്ടെങ്കിലും എത്രയും നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഫ്രീക്വൻ്റായിട്ട് ബസ് സർവീസ് നമുക്ക് ഇങ്ങോട്ടേക്കുണ്ട്. അത് ശംഖുമുഖത്തേക്കായിരുന്നാലും വെളിയിലിട്ടുള്ള ബസ്സായിരുന്നാലും ഇതുവരെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ബസ് സർവീസും ഫ്രീക്വൻ്റായിട്ടുണ്ട്. അപ്പോൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമുണ്ട്, അതുപോലെ തന്നെ വേളി റെയിൽവേ സ്റ്റേഷനുമുണ്ട്. രണ്ടിടത്തു നിന്നും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സാധിക്കും. ഈയൊരു ഏരിയ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഏരിയയാണ്. കാരണം നഗരവാസികൾക്ക് പെട്ടെന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ശംഖുമുഖം എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ശംഖുമുഖത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ പ്രമുഖനായ നമ്മുടെ കലാകാരൻ ശ്രീ കാനായ കുഞ്ഞിരാമൻ നിർമ്മിച്ച ആ മത്സ്യകനിയുടെ ശില്പമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കലയുടെ പാരമ്പര്യത്തിൽ എന്ന് പറയുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ശില്പമാണത്. അതെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഇവിടെ ഒരു ഹെലികോപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. MI സീരീസിൽപ്പെട്ട ഒരു ഹെലികോപ്റ്ററാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ്. കാണാത്തൊരു പോയി കാണുക. അപ്പം അതിൻ്റെ കുറച്ച് ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ് അതിപ്പോൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്ററായിട്ട് നല്ല ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഒരു ബീച്ചിനോടനുബന്ധിച്ച് കുറച്ചേറെ കൽമണ്ഡപങ്ങളുണ്ട്. ഈ കൽമണ്ഡപങ്ങളെല്ലാം ഒരു നശിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഏകദേശം 3 കൽമണ്ഡപങ്ങളാണ് നമ്മുടെ ശംഖുമുഖത്തുള്ളത്. അതിൻ്റെ ഒരു കൽമണ്ഡപത്തിൻ്റെ റെനോവേഷൻ ഇപ്പോൾ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി കൽമണ്ഡപങ്ങളുടെ ആ ഒരു റെനോവേഷൻ വെയിറ്റിംഗാണ്. കാരണം നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസും ഹിസ്റ്റോറിക്കലായിട്ടും ഉള്ളൊരു കാര്യമാണ് ഈ കൽമണ്ഡപങ്ങൾ. അത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സിനിമകളിലൂടെ സ്റ്റാറായതാണ് നമ്മളെ കൽമണ്ഡപങ്ങൾ ശംഖുമുഖത്തെ. അപ്പോൾ അതിൻ്റെ എല്ലാ റെനോവേഷൻസ് നടക്കുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പാർക്കാണ്. ഈ പാർക്കിലെന്ന് പറഞ്ഞാൽ ഒട്ടനവധി പുതിയ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസുണ്ട്. വാക്ക് വേയ്സ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്ലിങ്ങിന് വേണ്ട ട്രാക്കുകളുണ്ട്. ഒരു ആധുനികമായിട്ടൊരു പാർക്കിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓടുകൂടി തന്നെയാണ് ഇവിടുത്തെ പാർക്കും സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു നമ്മുടെ റിഫ്രഷിങ്ങിനും ആ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഓൾഡ് കോഫി ഹൗസ് ഉണ്ട്. അതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കടൽ വീക്ഷിക്കാവുന്ന രീതിയിൽ ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള സീ ഫുഡ്സും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കിട്ടുന്നൊരു പ്രദേശം. ഇവിടെ ഈവനിങ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ സ്നാക്സും അതുപോലെ തന്നെ സീ ഫുഡും മിതമായ നിരക്കിൽ ലഭിക്കും. ആ ഒരു നിരക്കിൽ ലഭിക്കുന്നത് പ്രൊഫഷണൽ രീതിയിൽ സജ്ജീകരിക്കാനുള്ള കുറച്ച് ഫുഡ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അത് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. മുമ്പൊഴിക്കൽ അത് പരീക്ഷ വിജയിക്കാത്തൊരു പരിപാടിയാണ്. പക്ഷേ വീണ്ടും കുറച്ചുകൂടെ ബെറ്ററായിട്ട് അത് ക്രമീകരിക്കാനായിട്ട് ഇവിടുത്തെ അതോറിറ്റി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ശംഖുമുഖത്തിൻ്റെ മറ്റൊരു പ്രശ്നത്തിലേക്ക് വരാം. ഇതാണ് ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ പാർട്ട് എന്ന് പറയാനായിട്ട്. ശംഖുമുഖം കുറച്ച് കാലങ്ങളായിട്ട് കടലാക്രമണ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ ഒരു മിക്കവാറും എല്ലാ ഭാഗവും കടലങ്ങ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് ബീച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ വീക്കെൻഡ്സ് വന്നു കഴിഞ്ഞാൽ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കാണും. വീക്കെൻഡ്സിൽ നോർമൽ ദിവസം ഇവിടെ ആൾക്കാർ കാണും. അത് ടിൽ 1 o'clock അല്ലെങ്കിൽ 2 o'clock വരെ നമുക്കിവിടെ രാത്രി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 1 മണിയോടെ ഇവിടെ കടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഫാമിലീസ് ഇവിടെ വരാറുണ്ട്, എല്ലാവരും വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് കടലെടുത്ത് ഈവൻ റോഡിലോട്ട് പോലും നമ്മുടെ ഇവിടെ ശംഖുമുഖത്തിനോട് ചേർന്നാണ് ഇവിടുത്തെ റോഡ് കിടക്കുന്നത്. ആ റോഡ് പോലും എടുത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയാണ്, നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക്
നമ്മുടേതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എങ്കിലും ഇത്രത്തോളം കടൽ എടുക്കത്തില്ലായിരുന്നു, അതിൻ്റെ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ല. എന്നിട്ടും കടൽ കയറി ആക്രമിച്ച് കടലെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്നും അതിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ കോടികളുടെ നഷ്ടമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ആ ബീച്ച് ഫുള്ളും പോയി. എന്ന് ഈ ബീച്ച് പൂർവ്വസ്ഥിതിയിലാവുമെന്ന് ഒരൈഡിയയുമില്ല. മെയിൻലി ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഇത് ലോകത്ത് പലയിടത്തും നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇവിടെ കേരളത്തിലും മുഴുവൻ ബീച്ചസാണ്, പല ബീച്ചുകളിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ നമ്മളായിട്ട് അതിനെ വേണ്ട കുറച്ച് റെമഡീസ് കറക്റ്റ് സമയത്ത് എടുത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ. ഇതിൻ്റെ കടലാക്രമണം പണ്ടുണ്ടായിരുന്നെങ്കിലും കടൽ കയറിയിട്ട് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ 2017 ഓക്കിക്ക് ശേഷം ഇവിടെ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ കൂടി തുടങ്ങി. കഴിഞ്ഞ നമ്മുടെ കോവിഡ് സമയത്തൊരു ചെറിയ രീതിയിലുള്ളൊരു മഴയും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഇത് കുറച്ചുകൂടെ കടലാക്രമണം വരികയും ബാക്കിയുള്ള ഒരു പ്രദേശം കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞത് ഗ്ലോബൽ വാർമിംഗ് ഒരു ഫാക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ മുൻപ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ശംഖുമുഖത്ത് കടൽ കയറുന്നത് വിഴിഞ്ഞം എന്നൊരു പദ്ധതിയുടെ ഫാക്ടറാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാനായിട്ട് സാധിക്കത്തില്ല. ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ് മെയിൻ ഇഷ്യൂസ്. കാരണം അങ്ങനെയാണെങ്കിൽ പല പോർട്ടുകളും വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കെട്ടുമ്പോഴത്തേക്ക് അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ബീച്ചസും ഇങ്ങനെ ഇതേപോലെ പോവണ്ടേ? പോയില്ലല്ലോ. അപ്പോഴത്തേക്കും ആ ഒരു ജസ്റ്റ് ഒരു സമയത്ത് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ മാറുമായിരിക്കാം. പക്ഷേ അതൊരിക്കലും അത് വിഴിഞ്ഞം പദ്ധതിയല്ല നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിത്തരുന്നത്. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബ്ലെയിം നമുക്ക് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും, അത് നമ്മുടെ ഒരു ബേസിക് സ്വഭാവമാണ്. അപ്പോൾ ബ്ലെയിം ഗെയിം നടത്താതെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് റെമഡീസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ശരിയാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് വരാതിരിക്കാം എന്നൊരു തലത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്. നമുക്ക് ബ്ലെയിമിനോടാണ് താല്പര്യം. അത് മലയാളികളുടെ ഒരു ബേസിക്കായിട്ടൊരു സ്വഭാവമാണ്. അത് നമ്മൾ മാറ്റണം. ഇവിടെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഒരു 15 കോടിക്ക് മുകളിലുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ ഇവിടെ പോസിബിൾ ആക്കിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷേ പലപ്പോഴും ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ സ്റ്റാഗ്നൻ്റ് ആണ്. അതിൻ്റെ മുമ്പോട്ടുള്ള പോക്കെന്ന് പറയുന്നത് വളരെ ഇഴഞ്ഞാണ് പോകുന്നത്. അപ്പം പലപ്പോഴും പല പ്രോജക്ട്സും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോജക്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് പലതും എത്തുന്നില്ല. അതൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതോറിറ്റീസ് കൊണ്ടുപോകുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെയും കുറച്ചുകൂടെ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കുറച്ചുകൂടെ റിയാക്റ്റീവ് ആവാൻ ശ്രമിക്കരുത്. നമ്മളെപ്പോഴും പ്രൊയാക്റ്റീവ് ആയിരിക്കണം. കാരണം ഇവിടെ കുറച്ച് കടൽ ഭിത്തിയൊക്കെ കെട്ടി കുറച്ചുകൂടെ നല്ല രീതിയിൽ സംരക്ഷിച്ചുവെങ്കിൽ നമുക്ക് ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു. ഹോപ്പ്ഫുള്ളി നമുക്ക് ഹോപ്പ് ചെയ്യാം. കാരണം പ്രകൃതി നമ്മളോട് കനിയുമെന്ന് വിശ്വസിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് പഴയ രീതിയിലോട്ട് പോയി വീണ്ടും നമുക്ക് ശംഖുമുഖം എന്ന ബീച്ചിൻ്റെ ആ മുഴുവൻ സൗന്ദര്യത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നിലേക്ക് നമുക്ക് ഈ ബീച്ചും അതിനോടനുബന്ധിച്ച കാര്യങ്ങളെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ആക്ടിവിറ്റിയുമായി വരുന്നതുവരെ ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം ബ്രൈനസ് രാജ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.